ഹായ് ഫ്രണ്ട്സ്, വണ്ടി പഠിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു BMW കുറിച്ചാണ്. അപ്പോൾ BMW പലരും ഫേസ് ചെയ്യാറുള്ള ഒരു പ്രോബ്ലമാണ് ഡ്രൈവ് ട്രെയിൻ, അതേമാതിരി തന്നെ ചെക്ക് എഞ്ചിൻ ലൈറ്റ്. അപ്പോൾ ഈ വാഹനത്തിൽ പലർക്കും പല കംപ്ലൈൻറ്റുകളും വരാറുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് എന്താണ്, അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ് എയർ ഫ്യുൽ മിക്സ്ചർ ടു റിച്ച്. അപ്പോൾ റിച്ച് വരാൻ പല കാരണങ്ങളുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനങ്ങൾക്ക് റിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ എന്തൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യണം, അതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണം, എന്തൊക്കെ നമുക്ക് പാർട്സ് നമുക്ക് റീപ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ വാഹനത്തിൽ ഞാനിപ്പം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതേമാതിരി തന്നെ പലർക്കും N20 എഞ്ചിനിൽ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ചാർജിങ് പ്രഷർ ടൂലോ, പിന്നെ ഒന്നുള്ളതെന്ന് പറയുന്നത് എയർ ഫ്യുൽ മിക്സ്ചർ ടു ലീൻ അല്ലെങ്കിൽ ടു റിച്ച്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഈ വാഹനങ്ങളിൽ വരാറ്. അപ്പോൾ റിച്ചിൻ്റെ മെയിനായിട്ടുള്ള കോമൺ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യുൽ റിലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു സ്കാനർ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് സ്കാനർ നിർബന്ധമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫോൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മിക്സ്ചർ ടു റിച്ചാണ്. അപ്പോൾ ഒന്ന് വരാറുള്ളത് ഈ ത്രോട്ടലിൻ്റെ സൈഡിലായിട്ടുള്ള ഹോസ് ബ്രോക്കൺ ആയി പോവുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് അതിൽ പെട്രോളിൻ്റെ അംശം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം എയർ ഫ്യുൽ മിക്സ്ചർ ടു റിച്ച് ആയിക്കഴിഞ്ഞാൽ പെട്രോൾ റിച്ച് ഒന്നിക്കിൽ എയർ റിച്ച്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പെട്രോൾ ആണോ കൂടുതൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൽ കോമൺ ആയിട്ടൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ പമ്പ് ഫോൾട്ടി ആയിട്ടാണ് ഈ വാഹനത്തിൽ എയർ ഫ്യുൽ മിക്സ്ചർ ടു റിച്ച് വന്നത്. അപ്പോൾ റിച്ച് വരാണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് ഫോൾട്ടി ആയിട്ട് അതിൻ്റെ പെട്രോൾ എഞ്ചിനിലോട്ട് ഇറങ്ങി, എഞ്ചിന് ഓയിലിലോട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഈ റിച്ച് ഫോൾട്ടി വന്നത്. അപ്പോൾ N20 എഞ്ചിന് കോമൺ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ഹൈ പ്രഷർ പമ്പ് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഹൈ പ്രഷർ പമ്പ് നിലവിൽ വേറെ ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും രജിസ്റ്റർ ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വാഹനങ്ങൾക്ക് രജിസ്റ്റർ അങ്ങനെ ചെയ്യല് കുറവാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നതെന്ന് പറഞ്ഞത് ഇതിൻ്റെ പെട്രോൾ ലീക്കായിട്ട്, ഹൈ പ്രഷർ പമ്പ് വഴി ലീക്കായിട്ട് എഞ്ചിനിലോട്ട് ഇറങ്ങും, എഞ്ചിൻ ഓയിലോട്ടിൽ ഇറങ്ങിയിട്ടാണ് ഇതിന് കംപ്ലയിൻറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് എവിടെയാണെന്നുള്ളതിനും കൂടി ഞാൻ കാണിച്ചു തരാം. അതേമാതിരി തന്നെ ഇതിനൊരു മോഡിഫൈഡ് പാർട്ട് നമ്പറാണ് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിനിൻ്റെ ടോപ്പ് കവർ നമുക്ക് അയച്ച് മാറ്റണം. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ വാക്വത്തിൻ്റെ ഹോസും കണക്ഷൻ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേമാതിരി തന്നെ സൈഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിൽ തന്നെ എഞ്ചിൻ്റെ ടോപ്പിൽ നമുക്ക് ഹൈ പ്രഷർ പമ്പ് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാനിപ്പം പുതിയ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഹൈ പ്രഷർ പമ്പാണിത്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു മോഡിഫൈഡ് ഞാൻ പറഞ്ഞ മോഡിഫൈഡ് പാർട്ട് നമ്പറാണ് വരുന്നത്. കാരണം ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പിൻ്റെ ഈ വയറ് കണ്ടോ, ഈ വയറും കൂടി നമുക്ക് മാറേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ കപ്ലർ വ്യത്യാസമാണ് പുതിയ മോഡലിനൊക്കെ വരുന്നത്. ഇതിൻ്റെ വാഹനത്തിൻ്റെ കപ്ലർ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കപ്ലർ നമുക്ക് അതിൻ്റെ കൂട്ടത്ത് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ പലരും അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ മറക്കാറാണ് പതിവ്. കാരണം രണ്ടാമതാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് പലരും. അപ്പോൾ ആരും തന്നെ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറയുന്നത് ഹൈ പ്രഷർ പമ്പ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ മോഡിഫൈഡ് പാർട്ട് നമ്പർ ആണെങ്കിൽ, ഇപ്പം കണ്ടോ ഇതിൻ്റെ കപ്ലർ കണ്ടോ, ഇതിന് വലിയ കപ്ലറാണ് വരുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ലീക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഈ സ്പ്രിങ് കണ്ടോ, അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ അകത്തുനിന്നുള്ള അതിൻ്റെ അകത്തൊരു സീല് വരുന്നുണ്ട്. അപ്പോൾ ആ സീല് വഴി ലീക്കായിട്ട് ഇതിന് പെട്രോള് അതുവഴി ഇറങ്ങും. ഇപ്പം കണ്ടോ അതിൻ്റെ അകത്ത് വശത്ത് സീല് ഡാമേജ് ആയിട്ട് നേരെ പ്രഷർ റിലീസായിട്ട് താഴോട്ടേക്ക് ഇറങ്ങും. അപ്പോൾ താഴെന്ന് പറയുന്നത് നേരെ എഞ്ചിനിലോട്ട് ഇറങ്ങുകയാണ്. എഞ്ചിനിലോട്ടെന്ന് പറയുന്നത് ടാപ്പറ്റ് കവറിൻ്റെ അകത്താണ്. അപ്പോൾ ടാപ്പറ്റ് കവറിൻ്റെ അകത്ത് എപ്പോഴും പെട്രോളിൻ്റെ അംശം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിച്ച് മിക്സ്ചർ വരും. അങ്ങനെയാണ് ഈ വാഹനത്തിൽ റിച്ച് മിക്സ്ചറിൻ്റെ ഫോൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ ഇതിന് മറ്റൊരു കംപ്ലയിൻറ്റും കൂടി വരാറുണ്ട്. ഈ ലൈൻ കണ്ടോ, ഈ കണക്റ്റിംഗ് ലൈന് ക്രാങ്കേസ് വെൻറ്റിലേഷൻ്റെ ലൈനുകളാണ്. അപ്പോൾ ഇതും ബ്രോക്കൺ ആവാറൊക്കെ ഉണ്ട്. പക്ഷേ
ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ, ഞാൻ റീപ്ലേസ് ചെയ്തിട്ടില്ല. കാരണം ഇതിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതും കൂട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ലൈൻ വല്ലതും പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ചില സമയത്ത് അഴിക്കുന്ന സമയത്തും പൊട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല, ഞാൻ അഴിക്കാതെ തന്നെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു വാഹനമാണ്. ഇപ്പം ഇത് ഈ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമല്ല, ഇപ്പോൾ സൈഡിലായിട്ട് മറ്റൊരു വാഹനം കൂടി ഉണ്ട്. ഇത് കണ്ടോ, ഇത് ടാപ്പറ്റ് കവർ ലീക്കായിട്ട് സിലിണ്ടർ സിലിണ്ടറിൻ്റെ അകത്തോട്ട് ഇഗ്നീഷൻ കോയിലിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ടാപ്പറ്റ് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് എഞ്ചിൻ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ സൈഡിലൊരു വാഹനം ഉള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ അതേമാതിരി തന്നെ നമ്മൾ ടാപ്പറ്റ് കവർ റിപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് സെയിം എഞ്ചിൻ തന്നെയാണ്, N20 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 5 സീരീസ് ആണ്. അപ്പോൾ 5 സീരീസിലും ഇതേ കംപ്ലയിൻറ്റുകളും കൂടുതലും വരാറുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് കണ്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സൈഡിലുള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ ഇതിൻ്റെ ടാപ്പറ്റ് കവർ നമ്മൾ മാറുന്നുണ്ട്. കാരണം ഇതിൽ ടാപ്പറ്റ് കവർ ക്രാക്കായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് മാറുന്നത്, അതേമാതിരി തന്നെ ഇതിൻ്റെ പാർട്ട് നമ്പർ നിങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തുടർച്ചയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് മാറണം ഒരു ടാപ്പറ്റ് കവറും, അതേമാതിരി തന്നെ നമ്മൾ അയക്കുന്ന സമയത്ത് എന്തൊക്കെയോ എന്നുള്ളതൊക്കെ ഈ പാർട്ട് നമ്പർ ഈ സൈഡിലായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അതേമാതിരി തന്നെ നമുക്കിതിൻ്റെ ഗ്യാസ്കറ്റ്, ഇഞ്ചക്ടറിൻ്റെ സീലുകൾ, ഇതൊക്കെ നമുക്ക് കൂട്ടത്തിൽ മാറേണ്ട ആവശ്യമുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഗ്യാസ്കറ്റ് ഉണ്ട്, മെറ്റൽ ഗ്യാസ്കറ്റ്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓയിൽ സീല്. അപ്പോൾ ഇത് ബാക്കിയുള്ള പാർട്ട് നമ്പറുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു N5 സീരീസാണ്, മറ്റൊരു 5 സീരീസാണ്. ഇതിലും സെയിം വരുന്നത് സെയിം N20 എഞ്ചിനാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ ടാപ്പറ്റ് കവറിൻ്റെ അകത്തുള്ള ഡയഫ്രോം ഡാമേജ് കൂടുതലായിട്ടും വരാറുണ്ട്. ഇനിയാണ് ഞാൻ മറ്റൊരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ നിങ്ങളുമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പലർക്കും ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഹൈ പ്രഷർ പമ്പ് മാറിക്കഴിഞ്ഞാൽ, ഹൈ പ്രഷർ പമ്പ് ലീക്കായിട്ട് നിങ്ങളുടെ ഹൈ പ്രഷർ പമ്പ് മാറിക്കഴിഞ്ഞാൽ സെയിം ടൈമിൽ തന്നെ പുതിയ എഞ്ചിൻ ഓയിലും അതേമാതിരി തന്നെ എഞ്ചിൻ ഓയിൽ ഫിൽട്ടറും മാറണം. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം ഫോൾട്ട് വീണ്ടും ആവർത്തിച്ച് വരാം. കാരണം എന്ന് പറയുന്നത് ഈ എഞ്ചിൻ ഓയിലിൻ്റെ അകത്ത് പെട്രോളിൻ്റെ അംശം എപ്പോഴും കിടക്കുന്ന കാലത്തോളം ഇതിൻ്റെ അകത്ത് റിച്ച് മിക്സ്ചറിൻ്റെ ഫോൾട്ടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹൈ പ്രഷർ പമ്പ് മാറിക്കഴിഞ്ഞാൽ അതേ സമയം തന്നെ എഞ്ചിൻ ഓയിൽ വിത്ത് ഫിൽട്ടർ മാറേണ്ടതാണ്. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൾട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജർമ്മൻ വാഹനം പണിയാനുള്ള നല്ലൊരു ഗാരേജാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം ഓട്ടോ സർവീസ് സെൻറ്റർ. അപ്പോൾ മിതമായ നിരക്കിൽ തന്നെ നിങ്ങളുടെ വാഹനം ഇവിടെ സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായി. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.